ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതല്ലാതെ ഏതെങ്കിലും നിങ്ങൾക്ക് ടിപ്സുകൾ അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ കായ അതായത് വാഴയ്ക്കയൊക്കെ നമ്മൾ ഉപ്പേരി വെക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒക്കെ എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ കായയിലൊക്കെ കറ കളയാനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലേക്കാണ് കായയൊക്കെ മുറിച്ചിടുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. അതിനുശേഷം കായ ഇതുപോലെ മുറിച്ചിടുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കായയിൽ ഒട്ടും തന്നെ കറ പിടിക്കൂല, അതിലത്തെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോവും. അതുപോലെ തന്നെ പിന്നെ കയ്യിൽ നമുക്ക് കറ തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും കയ്യിലാക്കുക. ഇത് രണ്ടും ആക്കിയതിന് ശേഷം നന്നായിട്ട് കയ്യൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ കായയൊക്കെ മുറിക്കുവാണെന്നെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കയ്യിൽ കറയാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിക്കളയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ച് വിനാഗിരിയാണ് കയ്യിലാക്കുന്നത്, വിനാഗിരിയും ഉപ്പുമാണ് കയ്യിലാക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കറയൊക്കെ കഴുകിക്കളയാം. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടിപ്സ് അറിയുമെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ തുരുമ്പ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആ തുരുമ്പാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്നാണ് അടുത്തത് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള പൗഡർ, നമ്മൾ സാധാരണ മുഖത്തിടുന്ന പൗഡർ, നമ്മൾ ഈ ഒരു ഡപ്പയിലോ അല്ലെങ്കിൽ ജാറിലോ ഇതാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൗഡർ കൂടി ഈ സൂചി അല്ല മറ്റേ സേഫ്റ്റി പിന്നിൽ, നമ്മളിവിടെ നാട്ടിൻപുറത്ത് സൂചി പിന്നെ എന്നും പറയും, ഇതിൽ നമ്മൾ ഈ സേഫ്റ്റി പിന്നിൽ ആക്കി വെക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം മുഴുവനായിട്ട് ഇതിലൊന്ന് ആ പൗഡർ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊരു ജാറിലോ അല്ലെങ്കിൽ ഡപ്പയിലോ ഒക്കെ ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം, ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒട്ടും തന്നെ ഇതിൽ പൗഡർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തുരുമ്പ് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിൽ സെയിം ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡുകൾ ഒരുപാടുണ്ടായിരിക്കും. ഇത് കുറേ നാൾ കഴിയുന്ന സമയത്ത് നമുക്കറിയാം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കതൊരു എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ജാറിലാക്കി വയ്ക്കുക. അങ്ങനെ സേഫ്റ്റി പിന്നായിക്കോട്ടെ, നമുക്ക് അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ആയിക്കോട്ടെ, ഇതുപോലെ പൗഡർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തന്നെ ക്ലിയറായി തന്നെ കിട്ടും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ചപ്പാത്തി മാവ്, ആട്ടപ്പൊടിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനോ പൂരി ഉണ്ടാക്കാനോ ഒക്കെ എടുക്കുന്ന സമയത്ത് ബാലൻസ് വരുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കുറേ ഫ്രിഡ്ജിൽ വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരമോ അടുത്ത ദിവസമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കും അതിൻ്റെ മുകൾ ഭാഗം. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്നാണ് ഞാൻ ഈ ഒരു ടിപ്സിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ജാർ എടുക്കുക, ഒരു പാത്രം അങ്ങനെ എയർ ടൈറ്റ് ായിട്ടുള്ളത് എടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ അതിലൊന്ന് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ചപ്പാത്തി മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചപ്പാത്തി മാവിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കി നോക്കൂ, നന്നായി തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലും അതുപോലെ ഈ മാവിലും എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഇതുപോലെ അടച്ചു വയ്ക്കുക. നന്നായിട്ടുള്ള എയർ ടൈറ്റ് ജാറിൽ അടച്ചു വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സാധാരണ അപ്പോൾ കുഴച്ചെടുക്കുന്ന മാവ് പോലെ തന്നെ കിട്ടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ ഉണ്ടാവും. ഇത് നമുക്കറിയാം നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരിക്കും. കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഇതുപോലൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ആ ഒരു
മറ്റ് ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും. അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് വയസ്സായവരായിക്കോട്ടെ, ആർക്കായാലും പെട്ടെന്ന് തന്നെ എടുക്കാം. എടുത്തതിന് ശേഷം, കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പേസ്റ്റൊക്കെ വാങ്ങിക്കും. പേസ്റ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കവറ് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യാറ്. അങ്ങനെ കളയുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഈ എടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് ലൈറ്റർ അല്ലെങ്കിൽ കത്തി, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തികൾ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാവുന്നതാണ്. നമ്മൾ സാധാരണ നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ കത്തി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ലൈറ്റർ ആയിക്കോട്ടെ, നമ്മൾ ഗ്യാസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെറുതെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തുരുമ്പ് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കവറിലിട്ട് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്കിത് താഴെ വെക്കാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചുമരിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ കോൾഗേറ്റിൻ്റെയൊക്കെ ഒരു കവർ ആയതുകൊണ്ട് അല്ലെങ്കിൽ പേസ്റ്റിൻ്റെയൊക്കെ ഏതെങ്കിലും പേസ്റ്റിൻ്റെയൊക്കെ ഒരു കവർ ആയതുകൊണ്ട് നമുക്ക് അതൊരു മറ്റുള്ള ആളുകൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയാണ് നമ്മൾ ഗ്യാസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പേനയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മഷിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടോപ്പൊക്കെ കളയാറുണ്ട്. ഈ ടോപ്പും കൊണ്ട് നമുക്ക് ചെറിയൊരു ടിപ്സുണ്ട്. നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും വായിക്കുന്ന ബുക്കുകളിൽ നമ്മൾ വായിച്ച ഭാഗം എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടോപ്പ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തിവെക്കാം. നിങ്ങൾ പേനയൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കും എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ ടോപ്പ് മാത്രമായാലും ഇതുപോലെ ഒന്ന് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വായിക്കുന്ന സ്ഥലം എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായിട്ട് വിവരങ്ങൾ അറിയിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വലിയവർക്കായാലും നമ്മൾ ഗോൾഡ് ചെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാൻസി ചെയിൻ ആയിക്കോട്ടെ ഇടുന്ന സമയത്ത് ഈ ഒരു ഹുക്കിൻ്റെ ഇവിടെ നമുക്ക് ഈ തലയിലും മുടിയിലൊക്കെ ഒന്ന് കൊളത്തി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ചെയിനിൻ്റെ അല്ലെങ്കിൽ ഫാൻസി ടൈപ്പ് മാലയുടെയൊക്കെ ഇതാ ഇവിടെ ഈ ഒരു ഹുക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കൊളുത്ത് ഇട്ടതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ആ സെയിം കളറ് ഇൻസുലേഷൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊളുത്ത് ഹുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഊരി പോവാതിരിക്കാനും അതുപോലെ തന്നെ മുടിയിൽ ഒട്ടും തന്നെ കുടുങ്ങാതിരിക്കാനും നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ നിലമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഫ്ലോർ ക്ലീനറുകൾ ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഊരി മാറ്റിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിച്ച് നമ്മളിത് ഉപയോഗിക്കും. ഇങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൂടുതൽ ഇതിൽ നിന്ന് കുട്ടികളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവാതെ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഹോളിടുക, അതായത് സേഫ്റ്റി പിന്നുകൊണ്ട് തന്നെ ഹോളിടുക. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും കൊണ്ട് ഹോളിടുകയാണെങ്കിൽ ഹോളുകൾ വലുപ്പമുണ്ടാവും. ഇങ്ങനെ സേഫ്റ്റി പിന്നുകൊണ്ട് നമ്മളൊരു 4-5 ഹോളിട്ടതിന് ശേഷം ഇത് ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം തന്നെ ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ സമയം നമുക്ക് ഈ ഫ്ലോർ ക്ലീനർ ഉപയോഗിക്കാനും സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ TV റിമോട്ടൊക്കെ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം ഇത് താഴെ വീണിട്ട് ഈ ഒരു പോർഷൻ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറ്ററിയൊക്കെ പോകും, പിന്നെയും നമ്മളത് ഉപയോഗിക്കും. അങ്ങനെ കുറേ വട്ടം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയൊക്കെ കാണാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ റിമോട്ടിൻ്റെ കളറുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പോ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് താഴെ വീണാലും ബാറ്ററി ഒന്നും പുറത്തു പോവാതെ നമുക്കിത് ഒരുപാട് നാൾ ഇതേപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററിയൊക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ.